ഖജനാവിൽ എത്തുന്ന പണത്തിന്റെ ഒരു നല്ല ഭാഗം ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഖാക്കളുടെ കയ്യിലും അതുപോലെ തന്നെ ഗവൺമെന്റില് ആവശ്യം ആഗ്രഹിക്കുന്നവരുടെ ഒക്കെ കരങ്ങളില് എത്തിച്ചേരത്തക്ക രീതിയിൽ, അതായത് അവസാനം അത് പാർട്ടിയെയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെയോ വളർത്തുന്ന തരത്തിലേക്ക് ഖജനാവിലെ പണം തിരിച്ചു പോകണം. അങ്ങനെ ആക്കത്തക്ക രീതിയിലാണ് ഈ കിഫ്ബി ഓഡിറ്റിംഗ് വളരെ ഭാഗികമായിട്ട്, അതായത് അതിന്റെ പ്രാഥമിക തലത്തിൽ മാത്രം മതി, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിഫ്ബി ഓഡിറ്റ് വേണ്ട എന്ന രീതിയിലാണ് അമെൻമെന്റ് ഉണ്ടാക്കിയത്. അതിനോട് തന്നെ സി എ ജിക്ക് എതിർപ്പുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു, അത് പോകട്ടെ. പക്ഷേ ആരംഭത്തിൽ തന്നെ സി എ ജി പറഞ്ഞിരുന്നു കിഫ്ബി വഴി കടമെടുക്കുന്നത് കെണിയാകും. ഒന്നാമത് കിഫ്ബിയിലെ കടം എടുക്കുന്നതിന് ട്രാൻസ്പെറൻസി ഇല്ല. രണ്ടാമത് ഇത് ഇപ്പൊ സേനാപതി പറഞ്ഞതുപോലെ ഭാവി തലമുറയ്ക്ക് ഇതൊരു ഭാരമായി തീരും. കാരണം ഇതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ സേനാപതി ചൂണ്ടിക്കാണിച്ചതുപോലെ 9.72% കിഫ്ബി വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചെടുത്ത സി ഡി പി ക്യു ഇൻവെസ്റ്റ് ചെയ്ത 2,185 കോടി കനേഡിയൻ പെൻഷൻ കമ്പനിയായ സി ഡി പി ക്യു ആണ് 2,185 കോടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തത്. അതിനാണ് 9.72% പലിശയുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുന്ന പലിശ, പിന്നെ അതെങ്ങനെ ചെലവഴിക്കുന്നു, അതായത് നമുക്കറിയാം കിഫ്ബി വഴി പണിത റോഡ് തന്നെ ആലപ്പുഴയിൽ നിന്ന് ചെയ്ത റോഡിന്റെ കൺസ്ട്രക്ഷൻ ഒരു മാസത്തിനകം അത് ഇടിഞ്ഞു താണു എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ തന്നെ ആരിഫ് എം എൽ എ അത് ചൂണ്ടിക്കാണിച്ചു. ചൂണ്ടിക്കാണിച്ചിട്ട് പാർട്ടി അത് ആരിഫ് എം എൽ എയെ വിലക്കുകയും ഒരുപാട്, അത് ജി സുധാകരൻ ഭരണത്തിലിരിക്കുന്ന ആദ്യ പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് പ്രശ്നമുണ്ടായി. അതുപോലെ എനിക്കറിയാം വയനാട്ടിലേക്കുള്ള ചുരം റോഡ് 51-ാം മൈല് അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞ് ഒരു മാസത്തിനകം ഇടിഞ്ഞതാണ്. അതും വലിയ വാർത്തയായതാണ്. അതൊക്കെ പോകട്ടെ, എൽ ഡി എഫ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് തൃശ്ശൂരില് ഒരു സ്കൂൾ കെട്ടിടം പ്ലാസ്റ്ററിങ് നടത്തിയത് കൈകൊണ്ട് മാന്തി താഴേക്കിടുന്ന രംഗം നമ്മളൊക്കെ കണ്ടതാണ്. അപ്പൊ അതാണ് സേനാപതി വേണു പറഞ്ഞതിന്റെ സത്യം, അതായത് ഉരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുക, എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഒരു കിലോമീറ്റർ റോഡിന് 3 കോടി അല്ലെങ്കിൽ ഒരു ഒരു ബിൽഡിങ്ങിന്റെ പ്ലാസ്റ്ററിങ്ങിന് ഇത്ര, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് ഇത്ര, ഈ തരത്തില് ധാരാളിത്തം കാണിച്ച് ഖജനാവിൽ എത്തുന്ന പണം എങ്ങനെയെങ്കിലും പാർട്ടിക്ക് ആവശ്യമുള്ള തലങ്ങളിൽ എത്തിക്കുക, അതാണ് ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പൊ അങ്ങനെ അങ്ങനെ ദൂർത്തടിക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തില് ഇതിനെ കാര്യക്ഷമമല്ലാതെ, നമുക്ക് ഇത് അങ്ങനെ പറയാം, കാര്യക്ഷമമല്ലാതെ ഖജനാവിലെ പണം ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ഖജനാവിലേക്ക് പണം വരാനുള്ള മാർഗങ്ങളെ വേണ്ട രീതി, അതായത് ധനസമാഹരണം, അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. ഉദാഹരണത്തിന് നമുക്കിപ്പോ 2023 വേണ്ടി സി എ ജി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നോക്കാം. ആ റിപ്പോർട്ടിൽ പറയുന്നു 28,258.39 കോടി രൂപയാണ് കുടിശ്ശിക, നികുതി കുടിശ്ശിക മാത്രം പിരിച്ചെടുക്കാനുള്ളത്. ആ നികുതി കുടിശ്ശിക ഈ 28,258 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റവന്യൂ സമാഹരണത്തിന്റെ 23.6% എന്ന് കൂടി സി എ ജി ചൂണ്ടിക്കാട്ടുന്നു. അപ്പൊ എത്ര കാര്യക്ഷമത ഇല്ലാതെയാണ് ധനസമാഹരണം നടത്തുന്നത്, കിട്ടുന്ന ധനം ദൂർത്തടിക്കുന്നത് ഒരു വശത്ത്, ധനസമാഹരണത്തിലെ കാര്യക്ഷമത ഇല്ലായ്മ വേറൊരു വശത്ത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ധനസമാഹരണം നടത്തേണ്ട, അതായത് ജി എസ് ടി കുടിശ്ശിക തന്നെ 14,000 കോടിയോളമാണ് പിരിച്ചെടുക്കാനുള്ളത്. ആ ജി എസ് ടി കുടിശ്ശിക പിരിക്കേണ്ട വകുപ്പിന്റെ തലവനാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു കേരളീയത്തിന് എന്ന് പറഞ്ഞ് അവാർഡ് കൊടുത്തത്. നമ്മൾ ഓർക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കേരളീയത്തിന് കളക്ട് ചെയ്ത ആള് ആരായിരുന്നു? അതായത് ജി എസ് ടി കളക്ട് ചെയ്യാൻ കമേർഷ്യൽ ഇന്റലിജൻസ്, ടാക്സേഷൻ കമേർഷ്യൽ ഇന്റലിജൻസിന്റെ മേധാവി ആയിരിക്കുന്ന IRS ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യുക. അപ്പൊ ഈ ജി എസ് ടി ഒക്കെ കളക്ട് ചെയ്യുന്നതിൽ അങ്ങേയറ്റം നികുതി നിഷേധവും നികുതി വെട്ടിക്കലും നടക്കുന്ന മേഖലയാണ് ജി എസ് ടി. അങ്ങനെയുള്ള ഒരു മേഖലയിൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഹിഡൻ അജണ്ടയുണ്ട്. എന്താണ് ആ ഹിഡൻ അജണ്ട?
നിങ്ങളോട് ഞങ്ങൾ നികുതി ഒന്നും ശക്തമായിട്ട് പിരിച്ചെടുക്കില്ല, ഇപ്പോൾ ഈ സ്പോൺസർഷിപ്പ് ഇങ്ങ് തന്നേക്കൂ, ഇതാണ് അവിടെയുള്ള ഹിഡൻ അജണ്ട. എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും ഐ ആർ എസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇങ്ങനെ ഗവൺമെന്റിന്റെ വാലയിൽ തൂങ്ങികളാകുന്നത്, ഇങ്ങനെ കർമ്മനിരതരാകാതെ എങ്ങനെ ആയി പോകുന്നത്? അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ കഷ്ടം. ഈ തരത്തിലാണ് നികുതി സമാഹരണം. ഇനി നിങ്ങൾ ആ സി എ ജി റിപ്പോർട്ട് എടുത്തു നോക്കൂ. ഒരേ ഒരു കാര്യം കൂടി, ഒരേ സമയത്ത് തന്നെ പലതരം ക്ഷേമ പെൻഷനുകൾ, മൂന്ന് തരം ക്ഷേമ പെൻഷനുകൾ ഒന്നിച്ചു വാങ്ങുന്ന നിരവധി പേരെ സി എ ജി കണ്ടുപിടിച്ചു. സി എ ജി അതായത് ഐ കെ എം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സോഫ്റ്റ്വെയറിൽ കള്ളത്തരങ്ങൾ നടത്തിയോ ഒളിച്ചു വെച്ചോ ഒക്കെയായിട്ട് ഒരേ സമയം മൂന്ന് പെൻഷൻ മേടിക്കുന്നവർ, മരിച്ചവർ പല വർഷങ്ങളിലേക്ക് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചുപോയി. പക്ഷേ ആ സേവന സോഫ്റ്റ്വെയറിൽ അത് കണ്ടെത്തി കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇവർ 62 ലക്ഷത്തിന് 45 ലക്ഷത്തിന് ക്ഷേമ പെൻഷൻ കൊടുത്തു എന്നൊക്കെ വീം വിളക്കുന്നത്. അപ്പൊ ഇതൊക്കെ സി എ ജി ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് സി എ ജി ഗവൺമെന്റിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, സത്യം പറയുന്ന കേന്ദ്രം സംസ്ഥാനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്.